Hi, hello, namaskaram. Welcome back to our channel Himalayan Musa. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഡീ ദ ഡേ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ബൈക്ക് 8200 കിലോമീറ്റർ കവറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യാനുള്ള സമയം ഒരു 10-200 കിലോമീറ്റർ അധികം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പോയി നമ്മുടെ ബൈക്കിൻ്റെ ഓയിലൊന്ന് ചേഞ്ച് ചെയ്യണം. പിന്നെ പലർക്കും ഓർമ്മ ഉണ്ടെന്ന് തോന്നുന്നു, നമ്മുടെ ബൈക്കിനൊരു വിറയിലുണ്ടായിരുന്നു. ഈ ഫ്രണ്ട് ഭാഗത്ത് ഹാൻഡിലിൻ്റെ ഭാഗത്ത് നല്ല രീതിക്കുള്ള ഒരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഹാൻഡിൽ ഇങ്ങനെ വെട്ടുന്നൊരു സീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഞാൻ 2-3 പേരെടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നമ്മുടെ ബെയറിംഗ് ഒന്ന് ചെക്ക് ചെയ്യണം, പിന്നെ ടയറിൻ്റെ പ്രഷർ, പിന്നെ നമ്മുടെ സ്റ്റമ്പ്, പിന്നെ നമ്മുടെ അലോയ് അല്ല ഇതിൽ വരുന്ന നമ്മുടെ സ്പോക്ക്, അപ്പോൾ സ്പോക്കിൻ്റെ അലൈൻമെൻറ്റ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നെടുമ്പങ്ങാടോട്ട് പോയിട്ട് ആദ്യം വണ്ടിയുടെ ഓയിലൊന്ന് ചേഞ്ച് ചെയ്യാം. ഓയിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്പോക്കും കാര്യങ്ങളൊക്കെ അലൈൻമെൻറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ ഡീ ദി ഡേ വ്ളോഗിലേക്ക് ഒന്നും കൂടി സ്വാഗതം. ഇപ്പോൾ ഇതാണ് എൻ്റെ കല്ലറ ടൗൺ കേട്ടോ. ഇതാണ് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന മെയിൻ ടൗൺ. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഡ്യൂഡ് എന്ന് പറഞ്ഞ ഷോപ്പാണ്. അവിടെ ഷൂ ബോക്സ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഷോപ്പ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മേളിലോട്ട്. അപ്പോൾ എനിക്കൊരു ഷൂ പർച്ചേസ് ചെയ്യണമെന്നുണ്ട്. അപ്പം നേരെ നമുക്ക് ഇവൻ്റെ ഷോപ്പിലോട്ട് കയറിയിട്ട് ഷൂ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിൻ്റെ അകത്തോട്ട് പോകാം. ഇപ്പോൾ നേരത്തെ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നതാണ്. ഇത് നമ്മളെ മെൻസ് വെയർ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അവർ ഷോപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് മേളിലോട്ട് ഷൂവിന് മാത്രം ഒരു സെക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ബിനോയ്. ഹലോ, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ നമുക്കൊരു ഷൂ നോക്കാം. അപ്പോൾ ഇവരെ വിളിച്ച് പറഞ്ഞിട്ടാണ് വന്നത് കേട്ടോ. അപ്പം കുറച്ച് ഇതിപ്പോൾ തുടങ്ങിയിട്ട് 2 ദിവസമായില്ലേ? മേളിൽ തുടങ്ങിയിട്ട് 2 ദിവസമായി. അപ്പോൾ ഇവിടെയൊക്കെ നിൽക്കുന്ന നമ്മളെ പയ്യന്മാരാണ്. ബ്രോ പേരെന്തായിരുന്നു? അജിം ഷാ, അജ്മൽ. പിന്നെ ഇവിടെ ഒരാൾ ഓടി എൻ്റെ അത്തോട്ട് കയറി പോയി. അവന് പിറകെ പോയി കണ്ടുപിടിക്കാം. ഡേയ്, ഒരാൾ വിളിച്ചിരിക്കുന്നത്. അപ്പം നേരെ മേളിലോട്ട് പോകാം. ഇത് ആദ്യം ഫസ്റ്റ് ഫ്ലോർ ഒരു ഫ്ലോർ നിറച്ചും മെൻസുവെയറായിരുന്നു. ഇതിപ്പോൾ മേളിലോട്ട് ഷൂവിൻ്റെ സെക്ഷനായിട്ട് ഷൂ ബോക്സ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പിൽ തുടങ്ങിയിരിക്കുകയാണ്. ഇതാരും ഇവിടെ നിൽക്കണ. അപ്പം നമുക്ക് അകത്തോട്ട് പോവാം. ഇതാരാണ് ഒരുങ്ങിയൊക്കെ നിൽക്കുന്നത്? ഇതാണ് ഷൂ ബോക്സ്. നമുക്കിനി ഇവിടുത്തെ കുറച്ച് കളക്ഷൻസൊക്കെ നോക്കിയിട്ട് എനിക്ക് പറ്റിയൊരു ഷൂ ഇവിടുന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഫുൾ സെക്ഷൻ ഈ ഒരു ഫ്ലോർ കംപ്ലീറ്റ് നമ്മുടെ ഷൂവും ചെരുപ്പിന് വേണ്ടിയിട്ടുള്ള ഫുൾ അറേഞ്ച്മെൻറ്റാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പം നമുക്കിതിൽ പറ്റിയ ഏതെങ്കിലും ഒരു മോഡൽ ഇതിൽ നോക്കിയെടുക്കണം. ഒരുപാട് പുതിയ പുതിയ ബ്രാൻഡ്, എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടല്ലേ, കുഴപ്പമില്ലല്ലോ, ധൈര്യമായിട്ട് എടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ഒരു ഷൂ ആണ് നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഇരിക്കുന്നത് ചാത്തൻ ഷൂ ആണ്, അത് ഡെഡായി. അപ്പോൾ പുതിയത് ഇതിന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാം. ഇപ്പം ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? 2 ദിവസമായി. സെയിലൊക്കെ എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ലല്ലേ. ഈ ഇരിക്കുന്ന റേഞ്ച് ഇവിടെ ഇരിക്കുന്ന മൊത്തം ഒരു 500, 600, 700, അതായത് നമ്മളെ ബഡ്ജറ്റിന് പറ്റിയ നല്ല കിടില ഐറ്റം മോഡൽസ്, പല മോഡൽസ് ഇവിടെ ഇരിപ്പുണ്ട്. ഇതിന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാം. പിന്നെ നമ്മളെ ക്രോക്സിൻ്റെ മോഡൽ ചെരുപ്പുകളെല്ലാം അവിടെ കിടപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡെയിലി യൂസിന് പറ്റിയ നല്ല ചപ്പലും കാര്യങ്ങളെല്ലാം അവിടെ കിടപ്പുണ്ട്. ഇതിനൊക്കെ ഏകദേശം 550 രൂപ വരുന്നുണ്ട്. അപ്പോൾ മഴയായാലും വെയിലായാലും എല്ലാം ഇട്ടുകൊണ്ട് പോകാം, അടിപൊളിയാണ്. പിന്നെ ബൂട്ട് ഇരിപ്പുണ്ട്. റൈഡിങ് ബൂട്ടുണ്ടോ? റൈഡിങ് ബൂട്ടില്ല. അപ്പം നോർമൽ ബൂട്ടുകളൊക്കെ അവിടെ കുറേ ഇരിപ്പുണ്ട്. പിന്നെ ക്യാൻവാസ് പറഞ്ഞ അതൊക്കെ ആ കോൺവാസ് ഇതൊക്കെ 1000-നകത്ത് വരുന്നതല്ലേ? ഓക്കെ ഓക്കെ. അപ്പുറത്തെ സൈഡ് 700, ഇപ്പുറത്തെ 1000. ഓക്കെ, അതാണ് ഇവിടെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങളിത് കൊറിയർ സർവീസൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഇവരുടെ പേജിൽ കയറി മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡലും കാര്യങ്ങളെല്ലാം ഇവരുടെ പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ മോഡലൊക്കെ വരുമ്പോൾ അത് പേജിൽ പോസ്റ്റും വിലയും സഹിതം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആർക്കും അതുവഴി പർച്ചേസ് ചെയ്യാം. ഇത് എങ്ങനെ പേയ്മെൻറ്റ് എങ്ങനെയാണ്? നിങ്ങൾ ആദ്യം ഗൂഗിൾ പേ ചെയ്താൽ മതി. അപ്പോൾ എത്ര ദിവസത്തിനകത്ത് വീട്ടിലെത്തും? 7 ദിവസം. മാക്സിമം 3 ദിവസത്തിനകത്തില്ലേ? 3 ദിവസത്തിനകത്ത് ഷൂവും കാര്യങ്ങളൊക്കെ ഡെലിവറി ആകും. അപ്പം സാധാരണ നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് റിട്ടേൺ എടുക്കത്തില്ല, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യത്തില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ റിട്ടേൺ ഒക്കെ എടുക്കും, കുഴപ്പമില്ലല്ലോ. പറഞ്ഞ മോഡല് കളർ അതിലെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ എനിക്ക് പറ്റിയ ഒരെണ്ണം എടുക്കാം. ഓക്കെ, ഒരുപാട് കാർട്ടൂൺ ക്യാരക്ടറൊക്കെ ഇതാ ഈ ഒരു ഷോപ്പിൻ്റെ അകത്ത് വരച്ചിട്ടുണ്ട്. ഇത് ആര് വരച്ച? സുൽത്താൻ എന്ന് പറഞ്ഞ പയ്യനാണ്. സ്ട്രീറ്റ് ആർട്ടിസ്റ്റാണ്. ഓക്കെ ഓക്കെ, വേറെ പടമൊക്കെ വരച്ചിട്ടുണ്ടോ ഇതല്ലാണ്ട്? അതാണ്ട് ഒരു ഷൂവിൻ്റെ പടം ഇവിടെ വരച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് നെവർ ലൂസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരെണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ വരച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഒരുപാട് കണ്ണാടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഡെയിലി ഫോട്ടോഷൂട്ടിനൊക്കെ വെച്ചുകൊണ്ട് പോകാൻ പറ്റിയ അടിപൊളി സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും നോക്കണമെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി മെസ്സേജ് അയച്ചാൽ മതി. എല്ലാം ഹോം ഡെലിവറി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഈ ഒരു ഷൂ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 650 രൂപ. എടേ ഡിസ്കൗണ്ട് ചെയ്ത് തരുമോ? ആ, ഇല്ലെങ്കിലാണ് ഇടി. അപ്പോൾ അതാ ഈ ഒരു ഷൂ എടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈസ് 7 ആണ്. ഇനി ഇതിൻ്റെ 9 സൈസ് വേണം. അപ്പോൾ അതാ ഈ ഒരു ഇഷ്യൂ എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ, അടുത്ത പരിപാടിയായിട്ട് നമുക്ക് നെടുമങ്ങാട് പോവാം. ഇപ്പം ഓയിലും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോട്ടിയൂളിൻ്റെ 20W50 ഗ്രേഡിലുള്ള ഓയിലാണ്. ഈ ഒരു ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഈ ഒരു എൻജിൻ്റെ നോയ്സ് നല്ല രീതിക്ക് തന്നെ നമുക്ക് അതിൽ നിന്ന് ഒഴിവാകും. ആ എൻജിനൊക്കെ നോയ്സൊക്കെ മാറി നല്ല കുറച്ചുകൂടെ സ്മൂത്താവും ആ ഒരു ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിനാണ് മെയിനായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്. അതും കറക്റ്റ് ഇൻ്റർവെല്ലിൽ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൻജിൻ്റെ ലൈഫും അത്രത്തോളം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം എത്രത്തോളം നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് നല്ല രീതിക്കുള്ള റെസ്പോൺസും ലൈഫും വണ്ടിയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മൾ കല്ലറയിൽ നിന്നും വാളിക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലം എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. സാധാരണ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഷോറൂമിൽ കൊടുത്താൽ ചെയ്യാറ്. പക്ഷേ ഇത്തവണ ഓയിൽ ചേഞ്ച് മാത്രം ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു ഷോപ്പുണ്ട്. നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികൾ മാത്രം സ്പെഷ്യലായിട്ട് നോക്കുന്ന റൈഡേഴ്സ് ഗാരേജ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. നമുക്ക് റൈഡേഴ്സ് ഹബ്ബും റൈഡേഴ്സ് ഗാരേജും ഉണ്ട്. നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. എങ്ങനെയാണ് സമയം എടുക്കുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയിട്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ടൈം എടുക്കുമെങ്കിൽ നമ്മളിവിടെ നിന്ന് പോകുന്നതായിരിക്കും. അപ്പം നേരെ അകത്തോട്ട് പോവാം. നമുക്ക് ഇവിടെ കയറി ചോദിക്കാം ഓയിൽ മാറുന്ന കാര്യം. ബ്രോ, വണ്ടിയുടെ ഓയിലൊന്ന് ചേഞ്ച് ചെയ്യണമായിരുന്നു. ഓക്കെ, അപ്പം ഇതിന് തോന്നെ സമയം എടുക്കുമോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഈ വണ്ടി വേഗം താഴെ ഇറക്കിയിട്ട് നമ്മുടെ വണ്ടി കയറ്റി ഓയിലൊക്കെ ചേഞ്ച് ചെയ്യാം. അപ്പോഴത്തേക്കും വണ്ടി ഒന്ന് തണുക്കുകയും ചെയ്യും. ഇപ്പം ഇത്രയും ദൂരം ഓടി വന്നുകൊണ്ട് ഇച്ചിരി ചൂടായിട്ട് ഇരിക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഓയിലെടുക്കാം. അളിയാസോ തന്നെ നമുക്ക് ഹിമാലയൻ്റെ 20W50 ഓയിൽ വേണമായിരുന്നു. ഇതിപ്പോൾ 1.5 അല്ലേ ഉള്ളൂ? വേറെ ആ, ഓക്കെ. ആ, ഒരെണ്ണം എൻ്റെ പൊട്ടിച്ചത് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണം മതിയല്ല, ബാക്കി ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അടുത്ത് എടുക്കാം. ആ, ഫിൽറ്ററും വേണം. ഫിൽറ്റർ എടുത്ത് വെച്ചേക്കായിരുന്ന. ഫിൽറ്ററിന് എത്ര? 99 അല്ലേ? ഇതിൻ്റെ 1330 രൂപ ഓയിലും ഫിൽറ്റർ 99 രൂപ. അപ്പോൾ നമുക്ക് ഇതും കൊണ്ട് അപ്പുറത്ത് പോയി ഓയിൽ ചേഞ്ച് ചെയ്യാം. പോടാ വാ. അപ്പോൾ ഒഴിച്ചോ. പിന്നെ നമ്മളെ ബാക്കി പൊട്ടിച്ച ഓയിൽ ഇതിൻ്റെ മേളിലിരിക്കണം കേട്ടോ. ഇത് ഇനി എടുക്കണം. താക്കേണ്ടി വരുമോ? അപ്പോൾ ഇതിൽ മറ്റേ അരക്കുപ്പി ഓയിൽ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. ഇനി ഇതിനകത്ത് എടുക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ തവണ എടുത്ത ഓയിലാണ്. ഇത് കുറച്ച് ബാക്കിയിരിപ്പുണ്ട്. ആദ്യം അത് ഫുൾ ഒഴിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് എത്ര വേണമെന്ന് നോക്കിയാൽ അതും കൂടെ ഒഴിക്കാം. അപ്പോൾ തുടങ്ങിക്കോ. ഊറ്റിക്കോ. ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ഇപ്പം നേരത്തെ 4000 കിലോമീറ്റർ ഓടി. അത്രേ ഓടിയുള്ളൂ. ഇതൊക്കെ കറക്റ്റ് എത്ര കിലോമീറ്ററിനിടയിലാണ് ഓയിലൊക്കെ ചേഞ്ച് ചെയ്യാനുള്ളത്? 3500, 4000 അതിനകത്ത് മാറണം അല്ലേ? ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി, കുഴപ്പമില്ല. നമ്മളെ ഓയിൽ ഇപ്പോൾ ഇത്തവണ നമ്മൾ ഓയിൽ എഞ്ചിന് ഫ്ലഷ് ചെയ്യാതെയാണ് ഓയിൽ മാറ്റുന്നത് കേട്ടോ. അത് എല്ലാ തവണയും ഫ്ലഷ് ചെയ്യണമെന്നില്ല. ഓരോ തവണ ഇടവിട്ട് നമുക്ക് ഫ്ലഷ് ചെയ്താൽ മതി. ഇപ്പോൾ ഓയിലിൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണ്. നോക്ക്, കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല, മാറാനുള്ള കറക്റ്റ് സമയമായി. അപ്പോൾ എന്തായാലും ആ സമയത്തിന് നമ്മൾ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫിൽറ്റർ ഇളക്കിയെടുത്തൊന്ന് നോക്കാം. ഫിൽറ്ററിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടോ? ഒന്ന് കരടാണോ? അല്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഇത് ക്ലീൻ ചെയ്തിട്ടാൽ മതിയല്ലേ? ഓക്കെ, അപ്പോൾ ഇനി ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററും കൂടെ മാറണം. ഈ ഒരു ക്രാഷ് കാർഡ് വെച്ചാൽ ഉപയോഗമുണ്ടെന്നാണ്. ഇതിൻ്റെ അകത്തൂടെയൊക്കെ മാറാം. വേറെ 2-3 ടൈപ്പ് ക്രാഷ് കാർഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ക്രാഷ് കാർഡ് അഴിച്ചാൽ പിന്നെ ഓയിലിൻ്റെ ഫിൽറ്ററൊക്കെ മാറാൻ പറ്റുള്ളായിരുന്നു. ഫിൽറ്ററിൻ്റെ അവസ്ഥ, ഓയിലൊക്കെ ഇച്ചിരി ചൂടുണ്ട്. നമ്മൾ നല്ല രീതിക്ക് ഓടി വന്നതുകൊണ്ട് ഇച്ചിരി ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഡ്രെയിൻ ചെയ്യാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫിൽറ്റർ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടല്ലേ? ഓക്കെ, ഇപ്പോൾ പുതിയതുപോലെ ആയി. ഇനി ഈ ഫിൽറ്റർ ഇട്ടാൽ മതിയില്ല, വേറെ കുഴപ്പമില്ലല്ലോ. അപ്പം നമ്മൾ ഈ റൈഡേഴ്സ് ഹബ് എന്ന് പറഞ്ഞ ഷോപ്പ് വരുന്ന വാളിക്കോട് ജംഗ്ഷനാണത്. വാളിക്കോട് ജംഗ്ഷനിൽ നിന്ന് നേരെ നമ്മൾ സിറ്റിയിലോട്ട് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലാണ്. ഇവിടെ വേറെ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ജനറൽ ചെക്കപ്പ് ഉണ്ട്, ഓയിൽ ചേഞ്ച്, ടയർ ചേഞ്ച്, ബാറ്ററി ചേഞ്ച്, എഞ്ചിൻ പോളിഷ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓയിൽ മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഡോറിൽ നമ്മൾ ഗമ്മ് വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ലീക്കും കാര്യങ്ങളൊന്നും വരത്തില്ല. നമ്മൾ അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ചാൻസ് ഒന്ന് ലീക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. ഇതാകുമ്പോൾ ഒന്നും വരത്തില്ല, അല്ല സെറ്റായിട്ട് അല്ലെങ്കിൽ ഇരുന്നുള്ളൂ. അതിൽ നമ്മൾ ഗമ്മ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗമ്മ് ഏതിൻ്റെയാണെന്ന് വെച്ചാൽ അനബോണ്ട് ലിക്വിഡ് ഗാസ്കറ്റ്, ആ ഇതാണ് ബ്രാൻഡ്. ഓക്കെ, പിന്നെ ഈ ഒരു ഷോപ്പിൽ നമ്മുടെ ആറിയുടെ റോയൽ എൻഫീൽഡിൻ്റെ തന്നെ എല്ലാ ജെന്യൂൻ അക്സറീസും പാർട്സുകളെല്ലാം ഇവിടെ കിട്ടും. അതൊക്കെ ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ അലോയും കാര്യങ്ങളും ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ചെയിൻ ലൂപ്പുകളെല്ലാം ഇരിപ്പുണ്ട്. TRMൻ്റെ കളർ ചെയിൻ ലൂപ്പെല്ലാം ഇവിടെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ മോട്ടികളുണ്ട്, പിന്നെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. നമുക്ക് പുതിയ ഏതൊരു ബ്രാൻഡ് ഇരിപ്പുണ്ട് കേട്ടോ. പെയിൻറ്റാ, സോറി, ഞാൻ വിചാരിച്ച ചെയിൻ ലൂപ്പായിരിക്കും. ഇതും പെയിൻറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പെയിൻറ്റ്, നമ്മുടെ വണ്ടിക്കുള്ള എഞ്ചിൻ ഓയിലുകളെല്ലാം, എല്ലാ ഗ്രേഡിലുള്ള എഞ്ചിൻ ഓയിൽ ഇരിപ്പുണ്ട്. പിന്നെ ഒരുപാട് പേര് നോക്കി ഇടന്നേ നമ്മൾ ഈ 20W50 ഗ്രേഡിലുള്ള ഓയിൽ. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ ഓയിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 1.5 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുള്ളൂ. ഒന്ന് എൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ തവണ ഓയിൽ ചേഞ്ച് ചെയ്തപ്പം ബാക്കിയൊന്ന് ഓയിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അത് ഇവിടെ ഇരിപ്പുണ്ട് കവറിൽ. അതിൽ തന്നെ ഏകദേശം ഒരു 800 ml വരെ ബാക്കി ഇരിപ്പുണ്ട്. അത് തികയുമെന്ന് വിചാരിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബോട്ടിലും കൂടെ അടിക്കേണ്ടി വരും. ഇപ്പോൾ കുറച്ച് ഓയിൽ നമ്മൾ ഈ മഗ്ഗിൽ ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫിൽറ്റർ അതിലിട്ട് വയ്ക്കാനല്ലേ. അപ്പോൾ ഫിൽറ്റർ ഇട്ട് വയ്ക്കുമ്പോൾ ഇതിലുള്ള എയറും കാര്യങ്ങളൊക്കെ പോയി കറക്റ്റ് അതിലങ്ങ് ഫില്ല് ആയിക്കോളും. അല്ല ഡയറക്റ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു എയർ കയറാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫിൽറ്റർ പൊട്ടിച്ച് അതിലങ്ങ് ഇടാം, മുക്കി വയ്ക്കാം. നമ്മൾ മുക്കി വെച്ച നമ്മളെ ഫിൽറ്റർ എഞ്ചിനിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ഫിൽറ്ററൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഓയിൽ ഒഴിക്കാം. എന്താ നമ്മുടെ പുതിയ മോട്ടോറിൻ്റെ ഓയിൽ നമ്മൾ പൊട്ടിച്ചൊഴിക്കാൻ പോവുകയാണ്. ഇത് 1.5 ലിറ്ററിൻ്റെ ഓയിലാണ്. ആദ്യം ഇത് ഒഴിച്ച് നോക്കാം ഇത്ര ലെവൽ വരുന്നുണ്ടെന്ന്. കറക്റ്റ് ഓയിൽ ഒഴിക്കുമ്പോൾ ഈ 2 വരയുടെ സെൻറ്ററിൽ നിൽക്കണം അല്ലേ? അതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ്. നമുക്കിതാ പുതിയ ബോട്ടിൽ പൊട്ടിച്ച് ആദ്യം ഒഴിക്കാം. ഓക്കെ, നമ്മൾ ആദ്യം 1.5 ലിറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര ബാക്കി ഒഴിക്കണമെന്ന് നോക്കാവേ. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം കറക്റ്റ് ആ ഒരു ലൈനിൻ്റെ 2 ലൈനിൻ്റെയും നടുക്ക് ഓയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓയിലിൻ്റെ അളവ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതൊക്കെ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊക്കെ ക്ലോസ് ചെയ്ത് നമുക്ക് വണ്ടിക്ക് ഇവിടെ നിറക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓയിൽ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന പരിപാടിക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ടിൻ വെറുതെ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബൈക്കിൻ്റെ ടയറിൻ്റെ അലൈൻമെൻ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യാനായിട്ട് അവിടെ ദൂരെ ഒരു ഷോപ്പുണ്ട്. നമുക്ക് നേരെ ഇനി ആ ഷോപ്പിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ പേര് റൈഡർ ഹബ് എന്നാണ്. ഇവിടെ നിന്നാണ് ഞാനിപ്പോൾ നമ്മുടെ ഓയിൽ ഒക്കെ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ഓടിച്ചിട്ട് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഞാൻ പറയാം. അപ്പോൾ അല്ലേ, ശരി പോടാ. ഓക്കെ, ഒരു മോട്ടിയോളിൻ്റെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈക്കിൽ വരുന്ന ഒരു എഞ്ചിൻ നോയ്സ് ഉണ്ട്. അത് പലർക്കും പല ഹിമാലയൻ ഓണേഴ്സും പലപ്പോഴായിട്ട് പറയുന്ന അല്ലെങ്കിൽ പലപ്പോഴായിട്ട് അവർ നേരിടുന്നൊരു പ്രശ്നമാണ്. അപ്പം അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഗ്രേഡ് കൂടിയ 20W50 ഓയിൽ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ പല വീഡിയോയിലും ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും ഇപ്പോഴും ആ ഒരു എഞ്ചിൻ്റെ നോയ്സ് പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വട്ടമെങ്കിലും ഈ ഒരു ഓയിലൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൽ വ്യത്യാസം ഉണ്ടാവും. കുറച്ചുകൂടെ ഒന്ന് സ്മൂത്ത് ആയതുപോലെ എനിക്കൊരു ഫീലുണ്ട്. കാരണം മറ്റേ ഓയിൽ നമ്മൾ കണ്ടിന്യൂസ് ഓടി വണ്ടി എടുത്തതിൻ്റെ അന്ന് പോലെ ഇന്ന് വരെ വണ്ടി തറയെ തൊടാത്ത ഓട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഏകദേശം 8200 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ 2 മാസം സമയം കൊണ്ടാണ് ഇത്രയും കിലോമീറ്റർ കവർ ചെയ്തത്. ബൈക്കിൻ്റെ കോട്ടം ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വീൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അത് ഇവിടെയാണ് ആ ഷോപ്പ്. ഇനി നമുക്ക് ഈ ഷോപ്പിലോട്ട് പോയി ചോദിച്ചു നോക്കാം ഇതിൻ്റെ അലൈൻമെൻറ്റിൻ്റെ കാര്യം. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യണതിന് എത്ര സമയം എടുക്കും മൊത്തം അഴിച്ച് സെറ്റ് ചെയ്യാനായിട്ട്? ആ ഓ നോക്കിയിട്ട് അല്ല, മൊത്തം അല്ലെങ്കിൽ ചെയ്യണതിന് എത്ര സമയം എടുക്കും? 2 മണിക്കൂർ എടുക്കും അല്ലേ? ഓക്കെ, ആ ചെക്ക് ചെയ്താൽ മതി. ടയർ കറക്കി ഓരോന്നിൽ ഇങ്ങനെ തട്ടി നോക്കുകയാണ്. അപ്പം ഇത് തട്ടി നോക്കുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും ലൂസ് ഉണ്ടോ ടൈറ്റ് ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ അതങ്ങനെ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യുകയാണേ. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ പേര് മഹേശ്വര ടു വീൽ അലൈൻമെൻ്റ് എന്നാണ്. ഇത് മുക്കുവലയ്ക്കലുള്ള സ്ഥലമാണ്. നമ്മൾ നെടുമങ്ങാട് നിന്ന് നമ്മൾ വെള്ളനാട് പോകുന്ന വഴിക്ക്. അപ്പോൾ വർഷങ്ങളായിട്ടുള്ള ഷോപ്പാണ്. ഈ ഷോപ്പ് തുടങ്ങിയിട്ട് എത്ര ആളാവും? ഓക്കെ, ഇവിടെ തുടങ്ങിയിട്ട് 7 വർഷം ആയുള്ളല്ലേ? ചന്തമുക്കിലായിരുന്നു. ഓ ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വീലിൽ ഓരോ സ്പോക്കിലായിട്ട് ഇങ്ങനെ തട്ടി നോക്കിയിട്ട് പ്രശ്നമുള്ളത് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് വരെയാണ്. അപ്പോൾ ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലേ? അല്ല, ഇതിങ്ങനെ തട്ടുമ്പോൾ സൗണ്ട് മനസ്സിലാകും. നമ്മളെ ഈ ഗിറ്റാറൊക്കെ ട്യൂൺ ചെയ്യുന്ന പോലെ അതുപോലെ ഇങ്ങനെ തട്ടി നോക്കിയാണ് ഓരോന്നായിട്ട്. ഓരോന്നിനും ടൈറ്റ് അനുസരിച്ചിട്ട് സൗണ്ടിൽ വ്യത്യാസം വരും. ആ ടെമ്പറിനനുസരിച്ചിട്ട് സൗണ്ട് വ്യത്യാസം വരും. അങ്ങനെയാണ് ഇത് ലൂസാണോ ടൈറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഇത് കുറേയൊക്കെ ലൂസായിരുന്നല്ലേ? കുറേയൊക്കെ ലൂസായിരുന്നു. കാരണം നമ്മളെ വണ്ടി തറയെ തൊടാത്ത ഓട്ടമാണ്. ഏകദേശം 8000 കിലോമീറ്റർ ഇപ്പം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ നേരത്തെ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ ഓൾ ഇന്ത്യ റൈഡൊക്കെ പോകാനുള്ളതാണ്. അപ്പം അതുകൊണ്ട് അതിന് മുന്നേക്ക് എല്ലാം തറവിൽ കംപ്ലീറ്റ് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നമ്മൾ ഇപ്പം നോക്കുന്നത്. അപ്പോൾ ഈ സ്പോക്ക് അലൈൻമെൻറ്റ് നോക്കുന്ന പോലെ തന്നെ എൻ്റെ ടയറിൻ്റെ എയർ പ്രഷറും കൂടെ നോക്കണം അല്ലേ? ആ അതാണ്. പിന്നെ ഇതൊരു 15000 കിലോമീറ്റർ ആകുമ്പോൾ മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊണ്ടുവന്ന് ഇതിൻ്റെ അലൈൻമെൻറ്റ് ഫുള്ള് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കും ചെക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളൊരു പുതിയ ഷൂ വാങ്ങി നമ്മുടെ സുഹൃത്തിൻ്റെ കടയിൽ നിന്ന്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്തു. പിന്നെ വണ്ടിയുടെ സ്പോക്കിൻ്റെ അലൈൻമെൻറ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി വരുന്ന സർവീസൊക്കെ ഏകദേശം ഒരു 4000-5000 കിലോമീറ്റർ കഴിയുമ്പോഴായിരിക്കും ഇനി അടുത്ത സർവീസ് വരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ കമ്പനി സർവീസ് 16000 കിലോമീറ്റർ ആകുമ്പോൾ വരുന്നുണ്ട്. ആ ഒരു സമയത്തെല്ലാം നമ്മൾ കറക്റ്റായിട്ട് എല്ലാം ചെക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചോ വീഡിയോയിൽ കണ്ട എന്തെങ്കിലും കണ്ടന്റിനെ കുറിച്ചോ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ ബ്ലോഗ് നെടുമങ്ങാട് ടൗണിൽ വെച്ചിട്ട് നമ്മൾ ഇത് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ മറ്റൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ, ലവ് യു ആൾ, ടേക്ക് കെയർ ആൻഡ് റൈഡ് സേഫ്. ഓക്കെ, ബൈ ബൈ.